ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഐഡിയൽ ഫോർ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ വൈഷ്ണവി കേരള പി എസ് സി ചോദിച്ചു വരുന്ന മലയാളം ഭാഗത്ത് നിന്നുള്ള എല്ലാ ടോപ്പിക്കും ഞാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആയിട്ട് തരുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം ഗ്രാമർ ഭാഗത്തിലെ നാമം എന്ന ടോപ്പിക്കാണ് അപ്പം നമുക്ക് എന്താണ് നാമം എന്ന് പഠിക്കാം ഓക്കെ അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം ഞാൻ നിങ്ങൾക്ക് നാമം എന്ന ടോപ്പിക് ആണ് എടുക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് നാമം എന്ന് നമ്മൾ പഠിക്കണം അല്ലെ എന്താണ് നാമം ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് എന്ത് നാമം എല്ലാവരും കൂടെ ഒരു പേപ്പറോ ബുക്കോ എടുത്ത് എഴുതാൻ ശ്രമിക്കാം പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക നോട്ട് പക്കിയായിരിക്കാം എല്ലാം നമുക്ക് നോട്ട് എഴുതാൻ പറ്റില്ല പക്ഷെ ക്ലാസ് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും നാമം എന്നാൽ എന്താണ് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് എന്ത് നാമം ഇവിടെ നമുക്ക് നാമത്തെ മെയിൻലി എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് നാമത്തെ നമ്മൾ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് നാമത്തെ പ്രധാനമായും നമ്മൾ എത്ര വിധമാണ് പറയുന്നത് മൂന്ന് വിധമാണ് നാമം പ്രധാനമായും വിധം മൂന്ന് വിധം അതിലെ ഒന്നാമത്തേതാണ് എന്ത് ദ്രവ്യനാമം ഒന്നാമത്തെ നാമം എന്താണ് ദ്രവ്യനാമം ഓക്കെ രണ്ടാമത്തെ നാമം എന്താണ് ഗുണനാമം രണ്ടാമത്തെ നാമം എന്താണ് ഗുണനാമം മൂന്നാമത്തെ നാമമാണ് ക്രിയാനാമം മൂന്നാമത്തെ നാമം എന്താണ് ക്രിയാനാമം അപ്പൊ നമ്മൾ നാമത്തെ ഇവിടെ എത്രയാക്കി തിരിച്ചു മൂന്നാക്കി തരംതിരിച്ചു ഏതൊക്കെയാണ് ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം അതിൽ ആദ്യത്തെ ദ്രവ്യനാമം എന്താണെന്ന് നമുക്ക് പഠിക്കാം ഓക്കെ എന്താണ് ദ്രവ്യനാമം എന്താണ് ദ്രവ്യനാമം ദ്രവ്യത്തെ കുറിക്കുന്ന നാമമാണ് എന്ത് ദ്രവ്യനാമം അപ്പൊ എന്താണ് ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും സ്ഥലം ആവശ്യമുള്ള ഏതൊന്നിനെയും നമ്മൾ എന്തു പറയുന്നു ദ്രവ്യം ഇപ്പൊ എക്സാമ്പിൾ ഞാൻ നിങ്ങളെടുത്ത് പറയണ ഒരു കല്ല് ആ കല്ല് നമുക്ക് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം ഒരു പ്ലേസ് വേണം അല്ലാതെ ആ കല്ലിങ്ങനെ പറന്ന് നടക്കണോ അല്ല ഇപ്പൊ ഞാൻ ഈവൻ ഈ ഒരു പെന്ന ഈ ഒരു മാർക്കർ ഞാൻ പറയുകയാണ് ഈ മാർക്കർ ഇവിടെ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇത് എന്താണ് സ്ഥിതി ചെയ്യുന്നതിന് സ്ഥലം ആവശ്യമാണ് ഒരു മരം ഇതൊക്കെ ഉദാഹരണമാണ് ദ്രവ്യത്തിന് ഉദാഹരണമാണ് അപ്പൊ എന്താണ് ദ്രവ്യനാമം എന്ന് നിങ്ങൾ പഠിക്കുക സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള ഏതൊന്നും എന്താണ് ദ്രവ്യത്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ദ്രവ്യനാമത്തിന് എക്സാമ്പിൾ ആണ് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഉദാഹരണമായിട്ട് എക്സാമ്പിൾസ് ആയിട്ട് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് മനുഷ്യൻ മരം കല്ല് ഇതൊക്കെ എന്തിനുദാഹരണമാണ് ദ്രവ്യനാമത്തിന് ഉദാഹരണമാണ് രണ്ടാമത്തെ നാമമാണ് ഏത് ഗുണനാമം രണ്ടാമത്തെ നാമം ഏതാണ് ഗുണനാമം അപ്പൊ ഈ ഗുണനാമം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എന്താണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അവിടെ ഗുണത്തെയോ സ്വഭാവത്തെയോ ആണ് കുറിക്കുന്നത് വ്യക്തിയുടെ ആണെങ്കിൽ അവിടെ എന്താണ് സ്വഭാവത്തെ ഒരു വസ്തുവാണെങ്കിൽ അതിന്റെ എന്താണ് ഗുണനാമത്തിൽ വരിക ഗുണമാണ് അല്ലെ അപ്പൊ ഗുണനാമം എന്ന് പറയുമ്പോൾ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തെ വസ്തു ആണെങ്കിൽ ആ വസ്തുവിന്റെ ഗുണത്തെ അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ ഗുണനാമം എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താണ് അത് നിങ്ങൾ അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ വിചാരിക്കരുത് ഇത് ക്വാളിറ്റിയാണ് ഗുണനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാളിറ്റിയാണ് കേട്ടോ അപ്പൊ നമുക്കിവിടെ ഗുണനാമത്തെ ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്വഭാവത്തെയോ ഗുണത്തെയോ സൂചിപ്പിക്കുന്നതാണ് ഗുണനാമം എക്സാമ്പിൾ ഞാൻ നിങ്ങളെടുത്ത് ഇപ്പോൾ സമർത്ഥന്റെ ഗുണം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ് സമർത്ഥന്റെ ഗുണം എന്താണ് സമർത്ഥന്റെ ഗുണം സമർത്ഥന്റെ ഗുണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരിക സാമർഥ്യം അല്ലേ സാമർഥ്യം അപ്പൊ സാമർഥ്യം എന്നത് ഗുണനാമത്തിന് ഉദാഹരണമാണ് സാമർഥ്യം എന്നത് ഉദാഹരണമാണ് ഗുണനാമത്തിന് എക്സാമ്പിൾ ആണ് ഒരു തവണ പി എസ് സി ചോദിച്ചതാണ് നന്മ ഏത് തരം നാമത്തിന് ഉദാഹരണമാണ് അപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് ഓപ്ഷൻ ഉണ്ടായ ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം ഇവയൊന്നുമല്ല അപ്പൊ നന്മ എന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നന്മ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറയണേ എൻ്റെ കേസ് ഞാൻ നല്ലത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സപ്പോസ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുക ഞാൻ നല്ലത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നല്ലത് മാത്രം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ നല്ല പ്രവർത്തി മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ അയാളുടെ ഗുണം എന്താണ് അവിടെ അയാളുടെ ഗുണം എന്താണ് നന്മയാണ് അപ്പൊ നന്മ എന്നത് എന്തിനുദാഹരണമാണ് ഗുണനാമം വേറെ എക്സാമ്പിൾ ഞാൻ പറയാം തിന്മ അതായത് നമ്മൾ തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തി അവരുടെ ഗുണം എന്താണ് അല്ലെങ്കിൽ അവരുടെ ഗുണനാമം അവിടെ എന്താണ് തിന്മ അപ്പൊ നന്മ തിന്മ സാമർഥ്യം ഇതൊക്കെ ഉദാഹരണമാണ് ഗുണനാമത്തിന് ഉദാഹരണമാണ് ഇത് മൂന്നും ഞാനൊരു വ്യക്തിയെ ഡിപെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളെടുത്ത് പറയണം മധുരമുള്ള ഒരു ലഡു അല്ലെങ്കിൽ മധുരമുള്ള ഒരു പലഹാരം എന്തോ ആവട്ടെ അതിന്റെ ഗുണം എന്തായിരിക്കും മധുരം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു മാധുര്യം എന്ന് പറയുന്നു അപ്പോൾ അത് ഉദാഹരണമാണ് അതും നമുക്ക് ഉദാഹരണമാണ് ഗുണനാമത്തിന് ഉദാഹരണമാണ് അപ്പൊ നമ്മൾ എന്താ നാമം പഠിച്ചു ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് എന്റെ നാമം അവിടെ സ്ഥലനാമം നമുക്ക് വരും പിന്നെ നമ്മൾ ഇവിടെ നാമത്തെ മെയിൻലി എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് മൂന്നായിട്ട് അതിലെ ഒന്നാമത്തേതാണ് ദ്രവ്യനാമം രണ്ടാമത്തേതാണ് ഗുണനാമം മൂന്നാമത്തതാണ് ക്രിയാനാമം അതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചു ദ്രവ്യനാമം എന്താണ് അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്ന് പഠിച്ചു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത് ഏതൊന്നും എന്താണ് ദ്രവ്യമാണ് ഗുണനാമം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്വഭാവത്തെയോ ഗുണത്തെയോ അതായത് ക്വാളിറ്റിയെയോ സൂചിപ്പിക്കുന്നതാണ് എൻ്റെ ഗുണനാമം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രിയാനാമമാണ് നമുക്ക് എന്താണ് ക്രിയാനാമം എന്ന് പഠിക്കാം ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തിയാണ് ഒരു പ്രവർത്തിയെ കുറിക്കുന്ന നാമമാണ് എൻ്റെ ക്രിയാനാമം ഈ ക്രിയാനാമത്തിന്റെ മറ്റൊരു പേരാണ് ക്രിയ എന്നതിന്റെ മറ്റൊരു പേരാണ് കൃത്ത് എന്നും പറയാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്ത് എന്നും കണ് കണ്ടു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ക്രിയാനാമം എന്താണെന്ന് നോക്കാം എന്താണ് ഒരു പ്രവർത്തിയെ അല്ലെങ്കിൽ ഒരു ക്രിയയെ സൂചിപ്പിക്കുന്ന നാമമാണ് എന്ത് ക്രിയാനാമം അപ്പൊ നമുക്ക് ക്രിയാനാമത്തിന്റെ എക്സാമ്പിൾസ് നോക്കാം എന്താണ് ഞാനിപ്പോൾ ഇവിടെ പറയാണ് ചാടുക ചാടുക എന്നത് എന്താണ് ഒരു പ്രവർത്തിയാണ് ചാടുക എന്നത് ഒരു പ്രവർത്തിയാണ് അപ്പൊ ഇതിന്റെ ക്രിയാനാമം അല്ലെങ്കിൽ ഒരു ക്രിയയാണ് അതിന്റെ ക്രിയാനാമം എന്താണ് ചാട്ടം എന്നതാണ് ആണല്ലോ ക്രിയാനാമം എന്താണ് ചാട്ടം എന്നതാണ് മറ്റൊരു എക്സാമ്പിള് ഇരിക്കുക ഇരിക്കുക അതിൽ നിന്നും ഉണ്ടാകുന്ന ക്രിയാനാമമാണ് എന്ത് ഇരുത്തം എന്താണ് അല്ലെങ്കിൽ ഇരുപ്പ് ഇരുത്ത് അല്ലെങ്കിൽ ഇരുപ്പ് എന്ന് രണ്ടും നമ്മൾ പറയും അല്ലെ ഇപ്പൊ ഞാൻ നിങ്ങളെ അടുത്ത് പറയാണ് നടക്കുക നടക്കുക എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും നടപ്പ് അല്ലെങ്കിൽ നടത്തം എന്ന് പറയും അപ്പൊ ഈ നടത്ത് നടപ്പ് ഇരുപ്പ് ചാട്ടം ഇതൊക്കെ എന്താണ് എന്തിന് ഉദാഹരണമാണ് ക്രിയാനാമത്തിന് ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വരികയാണ് അപ്പൊ അതവിടെ എന്താണ് ഒരു പ്രവൃത്തി ആയിട്ടാണ് വരിക അല്ലെങ്കിൽ ഒരു ക്രിയയായിട്ടാണ് വരിക പക്ഷെ ആ വരവ് പോകുക വരുക എന്നതിൽ നിന്നും ഉണ്ടായ ക്രിയാനാമമാണ് എൻ്റെ പോക്കും വരവും എന്താണ് പോക്കും വരവും അപ്പൊ നമ്മൾ നാമം എന്താണെന്ന് പഠിച്ചു നാമത്തെ മെയിൻലി മൂന്നാക്കി തരം തിരിച്ചു ഒന്നാമത്തെ ദ്രവ്യനാമം രണ്ടാമത്തേത് ഗുണനാമം മൂന്നാമത്തത് ക്രിയാനാമം ക്രിയാനാമത്തെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു ചാട്ടം ഇരുപ്പ് നടത്തം ഓട്ടം പോക്കും വരവും ഇതൊക്കെ ഉദാഹരണമാണ് ക്രിയാനാമത്തിന് ഉദാഹരണമാണ് ഇനി നമുക്ക് വീണ്ടും നാമത്തെ മൂന്നാക്കി തരംതിരിച്ചതിന് പുറമെ നമുക്ക് ആദ്യത്തെ ദ്രവ്യനാമത്തെ വീണ്ടും എത്രയാക്കി തരംതിരിച്ചിട്ടുണ്ട് ദ്രവ്യത്തെ വീണ്ടും നമ്മൾ എത്രയാക്കി തരംതിരിച്ചിട്ടുണ്ട് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ദ്രവ്യത്തെ നമ്മൾ വീണ്ടും എത്രയായി തരംതിരിച്ചു നാലായി തരംതിരിച്ചു അതിലെ ഒന്നാമത്തതാണ് എന്ത് സംജാനാമം ഒന്നാമത്തത് എന്താണ് നമ്മള് സംജ്ഞാനാമം ഒന്നാമത്തെ നാമം എന്താണ് സംജാനാമം ഇതിൽ നിന്നും രണ്ടാമത്തെ നാമമാണ് എന്ത് സാമാന്യനാമം രണ്ടാമത്തെ നാമം എന്താണ് സാമാന്യനാമം മൂന്നാമത്തെ നാമമാണ് മേയനാമം മൂന്നാമത്തെ നാമമാണ് മേയനാമം നാലാമത്തെ നാമമാണ് എന്ത് സർവനാമം പി എസ് സി സ്ഥിരം ചോദിക്കുക അല്ലെങ്കിൽ പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട നാമം എന്ന് പറയുന്നത് ഏതാണ് സർവനാമം പ്രീവിയസ് ഇയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സർവനാമത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് ഇനി ഈ നാല് നാമങ്ങളും എന്താണെന്ന് പഠിക്കാം ഓക്കെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ദ്രവ്യത്തെ നാലാക്കി തരംതിരിച്ച ആദ്യത്തെ സംജ്ഞാനാമമാണ് എന്താണ് സംമം എന്ന് നമുക്ക് നോക്കാം സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള എങ്ങനെയാണ് ഒരേ സ്വഭാവമുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ മാത്രം എടുത്തു പറയുന്നതാണ് എന്ത് സംജാനാമം ഒരേ സ്വഭാവമുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ മാത്രം പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്നതാണ് എന്ത് സംജാനാമം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഞാൻ ഒരേ സ്വഭാവമുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ മാത്രം എടുത്തു പറയുന്നതാണ് സംജ്ഞാനാമം എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒരേ സ്വഭാവമുള്ള ഒരു വർഗം നോക്കാം ഇപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറയണം മൃഗങ്ങൾ അല്ലെ മൃഗങ്ങൾ എന്താണ് ഒരേ സ്വഭാവമുള്ള ഒരു കൂട്ടത്തിൽ നിന്നാണ് അല്ലെ ഒരു കൂട്ടത്തെ മൊത്തം പറയുന്നത് എന്താണ് മൃഗങ്ങൾ എന്നതാണ് അതിൽ നിന്ന് ഞാൻ ഒന്നിനെ എടുത്തു പറയുകയാണ് എന്ത് പുലി സിംഹം അല്ലെ അപ്പൊ അത് ഏതിൽ വരികയാണ് ഏതിൽ വരികയാണ് സംയാന് നാമത്തിലാണ് വരുന്നത് നേരെ മറിച്ച ആ ഒരു കൂട്ടത്തെയാണ് പറയുന്നതെങ്കിൽ അതാണ് ഏതിൽ വരിക സാമാന്യനാമം അപ്പൊ അത് ഏതിലാ വരുക ആ കൂട്ടത്തെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത് എന്ത് സാമാന്യനാമം സംയാന് നാമം അതിൽ നിന്ന് ഒന്നിനെ പിക്ക് ചെയ്ത് പറയാതെ പ്രത്യേകം എടുത്തു പറയാണ് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം പക്ഷികൾ പക്ഷികൾ എന്ന കൂട്ടത്തിൽ നിന്ന് നമ്മൾ എടുത്തു പറയുകയാണ് ഒന്നോ രണ്ടോ പല പക്ഷികൾ പല പേരുള്ളതെല്ലാം കൂടി ചേർന്നതിനെ നമ്മൾ മൊത്തമായിട്ട് എന്ത് പറയും പക്ഷികൾ അതിൽ നിന്ന് ഒന്നിനെ മാത്രം നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയണം തത്ത അല്ലെ നമ്മൾ തത്തേനെ പറ്റി പറയാണ് തത്തയുടെ ചുണ്ട് ചുവപ്പാണ് നിറം പച്ചയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെ പറ്റിയാണ് എടുത്തു പറയുന്നത് തത്തയെ പറ്റിയാണ് പറയുന്നത് അപ്പൊ തത്ത ഏതിന് എക്സാമ്പിൾ ആണ് സമയാനാമത്തിന് കാക്ക കാക്ക എന്ന് പറയുമ്പോൾ ഏതിന് എക്സാമ്പിൾ ആണ് സമ്ഞാന നാമത്തിന് അപ്പൊ അതിവിടെ സാമാന്യനാമത്തിലേക്ക് വരുമ്പോൾ എന്തായി മാറും പക്ഷികൾ എന്ന് പറയുന്നു ഏതിൽ ഏത് ഭാഗത്തിൽ വരുന്നു നമ്മളത് പക്ഷികൾ എന്ന് പറയുന്നു ഇനി ഞാൻ നിങ്ങളെ എടുത്ത് പറയണം മറ്റൊരു എക്സാമ്പിള് മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയണം ഇപ്പൊ നമ്മള് മൊത്തമായി നമ്മൾ എന്തു പറയും ഗംഗ യമുന കാവേരി ഇതൊക്കെ നമ്മൾ എന്ത് പറയും നദികൾ എന്ന് പറയും കോമൺ ആയിട്ട് നമ്മൾ ആ ഒരു ഭാഗങ്ങൾ എന്ത് പറയുന്നു നദികൾ എന്ന് പറയും അതിൽ നിന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയണം എന്തിനെ ഗംഗയെ പറ്റി പറയുന്നു യമുനാ നദിയെ പറ്റി പറയുന്നു അല്ലെങ്കിൽ കാവേരി നദിയെ പറ്റി പറയുന്നു അല്ലെ ഇതെല്ലാം എന്ത് ഉദാഹരണമാണ് സംവിടെ നമുക്ക് എന്ത് ഒന്നിച്ച് ഇവര് കോമൺ ആയിട്ട് ഈ ഒരു കാറ്റഗറി മൊത്തത്തിൽ എന്താണ് പറയുക ഗംഗ യമുന കാവേരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നദികൾ എന്ന് പറയുന്നു അല്ലെ നദികൾ റിവേഴ്സ് എന്താണ് റിവേഴ്സ് അപ്പൊ റിവേഴ്സ് നദികൾ പക്ഷികൾ മൃഗങ്ങൾ ഇതൊക്കെ ഏതിൽ വരുന്നു സാമാന്യനാമത്തിൽ വരുന്നു സംമം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ സ്വഭാവമുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്നതാണ് എന്ത് സംജ്ഞാനാമം ആ ഒരു കൂട്ടത്തെ പറയുന്നതാണ് അപ്പൊ എന്ത് സാമാന്യനാമം മനസ്സിലായില്ലേ ആ ഒരു കൂട്ടത്തെ പറയുന്നതാണ് എന്ത് സാമാന്യനാമം ആണല്ലോ ഇനി നമുക്ക് മൂന്നാമത്തെ നാമത്തിലേക്ക് കടക്കാം മേയനാമം മൂന്നാമത്തെ നാമം എന്താണ് മേയനാമം ഇതും പി കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ചോദിച്ചു വന്നിരുന്ന ഒരു ഭാഗമാണ് മേയനാമം മേയനാമത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഒരു ഇതിന്റെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാൻ പറ്റാത്തത് എന്താണ് മേയനാമം അതായത് നമുക്കത് എന്ത് ജാതിയാണ് ഏത് മതമാണ് അല്ലെങ്കിൽ അതിൻ്റെ നിറം എന്താ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിനോട്ട് ചെയ്യാൻ പറ്റില്ല അതായത് ജാതി വ്യക്തിഭേദം കൽപ്പിക്കാൻ പറ്റാത്തതെല്ലാം എന്താണ് മേയനാമമാണ് അപ്പം നമുക്ക് എക്സാമ്പിൾ അതായത് ഒരുവിധം പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ ഏതിൽ ഉദാഹരണമാണ് മേയനാമത്തിന് എക്സാമ്പിൾസ് ആണ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം അപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറയാണ് കാറ്റ് മഴ അല്ലെങ്കിൽ ആകാശം വെയിൽ മഞ്ഞ് ഇതൊക്കെ ഉദാഹരണമാണ് ഇതൊക്കെ ഉദാഹരണമാണ് നമുക്ക് മേയനാമത്തിന് ഉദാഹരണമാണ് ഇതൊക്കെ എന്തിനുദാഹരണമാണ് മേയനാമത്തിന് ഇപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറയണേ കാറ്റ് കാറ്റ് ഏത് ജാതിയ അല്ലെങ്കിൽ ഏത് വർഗ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ മഴയാണെങ്കിൽ എന്താണ് ജാതി മതം ഭേദം വ്യക്തി എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ഒരു തവണ പി എസ് സി ചോദിച്ചിരുന്നു തീ അല്ലേ തീ അല്ലെങ്കിൽ തീയേ എന്ന് പറയും അല്ലെ തീ എന്ന് പറയാം ഇത് ഏതിന് ഉദാഹരണം മഴ എന്ന് തീ ഏതിനുദാഹരണമായിരിക്കും ഇപ്പൊ മേ നാമത്തിന് കാരണം ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാൻ പറ്റാത്തത് കറക്റ്റായിട്ട് എൻ്റെ മക്കൾ ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് ഒന്നിനെ എടുത്ത് പറയുന്നത് സാമാന്യനാമം എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തെ പറയുന്നത് മേയനാമം എന്ന് പറഞ്ഞാൽ ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാൻ പറ്റാത്തതാണ് എന്ത് മേയനാമം അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത് കാറ്റ് മഴ ആകാശം വെയില് മഞ്ഞ് തീയ ഇതെല്ലാം എന്തിനുദാഹരണമാണ് എന്തിനുദാഹരണമാണ് മേയനാമത്തിന് ഉദാഹരണമാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് നാലാമത്തെ നാമം എന്താണെന്ന് പഠിക്കാം അതായത് ദ്രവ്യനാമത്തെ നാലാക്കി തരം തിരിച്ചതിലെ നാലാമത്തെ നാമം സർവനാമം എന്താണ് സർവനാമം ആദ്യം നമ്മൾ പഠിക്കണം എന്താണ് സർവനാമം ഇപ്പൊ ഞാൻ നിങ്ങളെ എടുത്ത് പറയുകയാണ് നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം എന്ന് പറയുന്നു നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് എൻ്റെ സർവനാമം അങ്ങനെ ആവുമ്പോൾ ഈ നാമത്തിന് പകരം നിൽക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പൊ രാമൻ എന്നൊരു വ്യക്തി അപ്പൊ അവന് പകരം നിൽക്കുന്ന നാമങ്ങൾ എന്താണ് നമ്മൾ എന്ത് പറയും ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഇവൻ അവൾ ഇവൾ അത് ഇത് ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ് സർവനാമത്തിൽ വരുന്നതാണ് ഇതൊക്കെ ഏതിലും ഉദാഹരണമാണ് സർവനാമത്തിൽ ഉദാഹരണമാണ് അതിനെ തന്നെ നമ്മൾ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട് സർവനാമത്തെ നമ്മൾ വീണ്ടും എത്രയായി തരംതിരിച്ചു മൂന്നാക്കി തരംതിരിച്ചു ഏതാണെന്ന് നോക്കാം ദ്രവ്യനാമത്തെ നാലാക്കി തരംതിരിച്ചതിൽ ലാസ്റ്റ് വണ്ണായ ആയ സർവനാമ സർവനാമത്തിന്റെ യൂസേജ് എവിടെയാണ് വരിക എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ എഴുതി വെക്കണം സർവനാമത്തിന്റെ യൂസേജ് എഴുത്തിലും സംഭാഷണത്തിലുമാണ് വരിക അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെയാണ് എഴുത്തിൽ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭാഷണത്തിൽ വരുന്നതെന്ന് അതായത് ഈ സർവനാമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് എന്ത് സർവനാമം ഇപ്പൊ എഴുത്തിലാണെങ്കിൽ നമ്മൾ എഴുതും അവൻ അവളെ കണ്ടു അല്ലെങ്കിൽ അവൻ അവളോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ അവൻ അവളോട് ഞാൻ ഇന്ന് കാണാൻ പോകും എന്നൊക്കെ നമ്മൾ പറയുകയാണ് അപ്പൊ അവിടെ ഞാൻ അല്ലെങ്കിൽ നീ അവൻ അവൾ എന്നൊക്കെ വരുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ സർവനാമത്തെ മൂന്നാക്കി തരം തരംതിരിച്ചത് പഠിക്കുക അതിൽ ഒന്നാമത്തേതാണ് എന്ത് സർവനാമം പുരുഷവേദം അനുസരിച്ച് എത്രയാക്കി തിരിച്ചിട്ടുണ്ട് മൂന്നാക്കി തരം തിരിച്ചിട്ടുണ്ട് അതാണ് എന്ത് ഉത്തമ പുരുഷ സർവനാമം ഒന്നാമത്തേതാണ് എന്ത് ഉത്തമ പുരുഷ സർവ്വനാമം രണ്ടാമത്തതാണ് എന്ത് മധ്യമ പുരുഷ സർവനാമം മൂന്നാമത്തേതാണ് എന്ത് പ്രഥമ പുരുഷ സർവനാമം ഈ ഒരു ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ മക്കൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു ക്ലാസുകളിലൊക്കെ പോയി എടുക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗവും എന്താണ് ഈ ഉത്തമ പുരുഷനും മധ്യമ പുരുഷനും പ്രഥമ പുരുഷനുമാണ് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ക്ലാസ് ആയത് കാരണം എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം ഉത്തമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ വക്താവിനെ സൂചിപ്പിക്കുന്നു ആരെ സൂചിപ്പിക്കുന്നു വക്താവിനെ സൂചിപ്പിക്കുന്നു ആരെ സൂചിപ്പിക്കുന്നു വക്താവ് ഈ വക്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്ന ആളിനെ കുറിക്കുന്ന സർവനാമമാണ് എന്ത് ഉത്തമ പുരുഷ സർവ്വനാമം പറയുന്ന ആളിനെ കുറിക്കുന്ന സർവനാമം ഉത്തമ പുരുഷ സർവനാമം അങ്ങനെയാണെങ്കിൽ കേൾക്കുന്ന ആളിനെ കുറിക്കുന്നത് എന്താണ് കേൾക്കുന്ന ആളിനെ കുറിക്കുന്ന സർവ്വനാമമായിരിക്കും എന്ത് മധ്യമ പുരുഷൻ അതിനെ നമ്മൾ എന്ത് പറയും ശ്രോതാവ് എന്ന് പറയും എന്ത് പറയും ശ്രോതാവ് അല്ലെ കേൾക്കുന്ന വ്യക്തി ആരാണ് ശ്രോതാവ് ഇവിടെ പി എസ് സി ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് മലയാള ഗ്രാമർ ഭാഗത്ത് അതായത് നമ്മൾ ഈ നാമം എന്ന ടോപ്പിക്കില് ഫസ്റ്റ് പേഴ്സൺ എന്നത് ഏത് നാമത്തെ കുറിക്കുന്നു എന്നിട്ട് ഓപ്ഷൻസ് ഇത് തരും അപ്പൊ ഇതിലെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അതായത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഉത്തമ പുരുഷനാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് മധ്യമ പുരുഷനാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ് പ്രഥമ പുരുഷനാണ് അപ്പൊ എന്റെ മക്കൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷ സർവനാമം അതായത് വക്താവ് പറയുന്ന ആള് എക്സാമ്പിൾ എന്താണ് പറയുന്ന ആളിനെ കുറിക്കുന്ന സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്ന എക്സാമ്പിൾ എന്താണ് ഞാൻ ഞങ്ങൾ ഏത് സർവനാമമാണ് പറയുന്നത് ആരാണ് ഞാൻ ഞങ്ങൾ എന്നത് ഏതാണ് സർവനാമം ഈ ഞാൻ ഞങ്ങൾ എന്നതിൻ്റെ പഴയ രൂപം എന്താണ് എന്താണ് ഏൻ എന്ന് പറയും അല്ലെ നമ്മൾ കേട്ടിട്ടില്ലേ ഏനുണ്ടോടി നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഏൻ ഏങ്ങൾ ഒരു കുറച്ച് പഴകിയതാണ് ചോദിക്കുക പി എസ് സി ചോദിച്ചിട്ടുണ്ട് പഴയ രൂപം പുതിയ രൂപം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഏൻ ഏങ്ങൾ എന്ന് പറയും അല്ലെ ഏൻ ഏങ്ങൾ എന്ന് പറയും അതും ഏതിനുദാഹരണമാണ് ഉത്തമ പുരുഷ സർവ്വനാമം ഇതിനൊന്നും കൂടി മോഡിഫൈ ചെയ്ത് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും നാം നമ്മൾ അതായത് കുറച്ച് രാജകീയമായിട്ടൊക്കെ നമ്മൾ പറയില്ല അപ്പൊ നമ്മൾ എങ്ങനെ പറയും നാം നമ്മൾ അപ്പൊ ഞാൻ ഞങ്ങൾ ഏൻ ഏങ്ങൾ നാം നമ്മൾ ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ് ഉത്തമ പുരുഷ സർവ്വനാമം പറയുന്ന ആളിനെ കുറിക്കുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ അല്ലെ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ് മധ്യമ പുരുഷ സർവനാമം അതായത് ശ്രോതാവ് അല്ലെങ്കിൽ ആരാണ് കേൾക്കുന്ന വ്യക്തി അല്ലെ ഇവിടെ പറയുന്ന വ്യക്തി ഞാൻ ഞങ്ങൾ കേൾക്കുന്ന വ്യക്തി ആരാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ ആണല്ലോ അപ്പൊ നീ നിങ്ങൾ എന്നത് ഏതിനുദാഹരണമാണ് മധ്യമ പുരുഷ സർവനാമം ഇനി അതല്ലാതെ നമുക്ക് വേറൊന്ന് പറയാനുള്ളത് എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന ആളെ നമ്മൾ നീ നിങ്ങൾ എന്ന് പറയുന്നു കൂടാതെ നമ്മൾ പറയും താൻ അല്ലെ തൻ്റെ പെണ് ഒന്നും ഇങ്ങോട്ട് തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ നമ്മൾ പറയുന്ന കാര്യം ആരോടാൻ താൻ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ താങ്കൾ എന്ന് പറയും ഇതൊക്കെ ഉദാഹരണമാണ് സെക്കൻഡ് പേഴ്സൺ ആയ മധ്യമ പുരുഷ സർവ്വനാമത്തിന് ഉദാഹരണമാണ് നോട്ട് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായി എഴുതിയെടുക്കാൻ പറ്റുമെന്നറിയില്ല നീ നിങ്ങൾ താൻ താങ്കൾ ഓക്കെ ആണല്ലോ നോട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞത് നിങ്ങൾ ഞാൻ പറയുന്നത് ഒരു ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്ത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക ഓക്കെ അടുത്തത് മൂന്നാമത്തെ സർവനാമമാണ് എന്താണ് മൂന്നാമത്തെ സർവനാമം വരുന്നത് പ്രഥമ പുരുഷ സർവനാമം എന്റെ മക്കൾക്ക് തെറ്റാൻ പോകുന്ന ഒരു കാര്യം ഈ പ്രഥമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് കരുതരുത് കരുതരുത് അതിനാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പേഴ്സൺ ആരാണ് ഒന്നാമത്തെ ആള് ഉത്തമനാണ് ഒന്നാമത്തെ ആൾ ആരാണ് ഉത്തമനാണ് അപ്പൊ ഉത്തമ പുരുഷ സർവനാമം വക്താവാണ് പറയുന്ന ആളാണ് രണ്ടാമത്തെ രണ്ടാമത്താള് അതായത് സെക്കൻഡ് പേഴ്സൺ മധ്യമനാണ് നടുവിൽ നിൽക്കുന്നവൻ മധ്യമൻ മധ്യമനാണ് സെക്കൻഡ് പേഴ്സൺ അവനാണ് കേൾക്കുന്ന വ്യക്തി അതിനുദാഹരണമാണ് നീ നിങ്ങൾ താൻ താങ്കൾ പിന്നെ നമുക്ക് പറയാനുള്ള തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഈ വക്താവും ഈ ശ്രോതാവും കൂടി ആരെ പറ്റിയാണോ എന്തിനെ പറ്റിയാണോ പറയുന്നത് അയാൾ വരുന്നതാണ് ഇതിൽ വരിക പ്രഥമ പുരുഷൻ ഞാനും നീയും കൂടി ആരെ പറ്റിയാണ് പറയുന്നത് അവളെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഇവിടെ പ്രഥമ പുരുഷ സർവ്വനാമം തേർഡ് പേഴ്സൺ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവർ ഇവർ എവർ എവൻ എന്നുള്ളതൊക്കെ എവൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എവൾ എവൾ എന്നൊക്കെ ഏതിനാണ് പ്രഥമ പുരുഷ സർവ്വനാമത്തിന് എക്സാമ്പിൾ ആയിട്ട് വരും ഈ പ്രഥമ പുരുഷ സർവ്വനാമം ഉണ്ടാക്കാൻ ഒരു സിമ്പിൾ ആയിട്ട് പറയാം അതായത് നമുക്ക് പറയാനുള്ള ടോപ്പിക് ആണ് ചുട്ടെഴുത്ത് ചൂണ്ടി പറയുന്ന അക്ഷരങ്ങൾ അതിങ്ങനെ അക്ഷരം എന്ന ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടെ നിങ്ങൾ ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാം ആ ഇ എ അതെ ആ ഇ എ ആ ഇ എ ഇത് മൂന്നും ഏതാണ് ചുട്ടെഴുത്താണ് ഇതിനോട് കൂടി ലിംഗപ്രത്യയമായ അൻ അൾ ത് അതായത് അത് ഇത് ഏത് ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ് പ്രഥമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരുന്നു ഒന്നും കൂടി ഞാൻ പറയാം നാമം എന്താ നമ്മൾ പഠിച്ചു മൂന്ന് വിധം പറഞ്ഞു ആ മൂന്ന് വിധത്തിലെ ഒന്നാമത്തെ ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം ദ്രവ്യത്തെ നമ്മൾ വീണ്ടും നാലാക്കി തരം തിരിച്ചു സംജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം സർവനാമത്തെ നമ്മൾ വീണ്ടും മൂന്നാക്കി തരം തിരിച്ചു ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ ഫ്രണ്ട്സുകൾക്കും ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ചാനലായ എജു ക്യാമ്പസ് ഫോർ പി എസ് സി എന്ന ടെലഗ്രാം ചാനലുണ്ട് അതിൻ്റെ ഡിസ്കഷൻ ചാനലും വല്ലാണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ ലിങ്ക് വഴി നിങ്ങൾ നമ്മളെ ചാനലിലേക്ക് കയറുക അതിൽ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളെ വീഡിയോ ക്ലാസ്സുകളും വരുന്നത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്